സണ്ണിയം കപിക്കാട്, ഇത് സാങ്കേതികമായ ഒരു തിരുത്തലിന്റെ കാര്യമാണല്ലോ. കുറ്റമറ്റതാകണം എല്ലാ പ്രവർത്തനവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഭരണകർത്താക്കളും മനുഷ്യരാണ്, മാനുഷികമായ തെറ്റുകൾ ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയമായ നയ സമീപനങ്ങളിൽ നിന്ന്, ഇടത് സർക്കാരിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയ സമീപനങ്ങളിൽ നിന്ന് പോലും പലതവണ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വഴുതിയിട്ടുണ്ട് എന്ന് വിമർശനം നേരിട്ട 5 വർഷത്തിൻ്റെ തുടർച്ച കൂടിയാണ്. എല്ലാ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആ കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ സാങ്കേതികമായ തിരുത്തലുകൾക്കപ്പുറം രാഷ്ട്രീയമായ ഒരു തിരുത്തൽ ആവശ്യം വന്നാൽ അത് പാർട്ടിയിലാണെങ്കിലും സർക്കാരിലാണെങ്കിലും ഇനി ഏത് പക്ഷത്തു നിന്ന്, ഏത് വശത്തു നിന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ഞാനതാണ് പറഞ്ഞത്, തുടക്കത്തിലേ പറഞ്ഞത്, ഈ വിഷയത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ പിഴച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ സി പി ഐക്ക് 4 മന്ത്രിമാരുണ്ട്, 3 പേർ നായന്മാരാണ്. ഈ സി പി ഐയുടെ അണികൾ 4-ൽ 3 പേര് ഈ വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. ഇവരെന്താണ് ഇവർ ചെയ്യുന്നത്? ഞാനൊരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്നതല്ല, ഇവരെ വന്നാലും UDF വന്നാലും ഒക്കെ പ്രബല സമുദായങ്ങൾക്ക് അധികാരം പങ്കിട്ട് കൊടുക്കുന്നൊരു പണിക്കപ്പുറത്തേക്ക് ഇത് കടക്കുന്നില്ല. അത് വളരെ പ്രധാനമാണ്. രണ്ടാമതൊരു കാര്യം, കേരളത്തിലെ മുൻ മന്ത്രിസഭയിൽ ഏതെങ്കിലും മന്ത്രിയെ മാറ്റി നിർത്തണമെങ്കിൽ അതിൽ ആദ്യം അർഹനായിരിക്കുന്ന ഒരാൾ പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ഭരിച്ച ആഭ്യന്തര വകുപ്പ് അത്രമേൽ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് ഏറ്റവും കൂടുതൽ ആരോപണത്തിന് വിധേയമായത്. ഇങ്ങനെ പല കാരണങ്ങൾ നോക്കിയാൽ ഇവർ ഈ പറയുന്ന വലിയ വിപ്ലവത്തിൽ കഴമ്പില്ല എന്ന് കാണാൻ പറ്റും. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇതിനകത്ത് മുഖ്യമന്ത്രി, കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇടതുപക്ഷത്തിലെ മുൻ പരിചയമുള്ള മന്ത്രി. അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പാണ് കൊടുത്തത്. എന്തോ വിപ്ലവം നടന്നതെന്നാണ് പറയുന്നത്. എന്ത് വിപ്ലവമാണ്? ഞാൻ ചോദിക്കട്ടെ, ഭരണത്തിൻ്റെ പവറിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ ധനമന്ത്രി സ്ഥാനമോ റവന്യൂ മന്ത്രി സ്ഥാനമോ എന്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ കൊടുക്കാത്തത്? അദ്ദേഹം എന്താ യോഗ്യനല്ലേ? അദ്ദേഹം തെളിയിച്ചിട്ടില്ലേ? അദ്ദേഹം സ്പീക്കറായിരുന്നല്ലോ, മുൻ മന്ത്രിയായിരുന്നല്ലോ, എന്താ കൊടുക്കാത്തത്? അത് ആലോചിച്ചാൽ ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുടെ യഥാർത്ഥത്തിൽ അവരുടെ ത്രാണി നഷ്ടപ്പെട്ടു പോകും. അവർക്കതിനുള്ള പ്രാപ്തിയായിട്ടില്ല. ഈ സമൂഹം എങ്ങനെ അവഗണിക്കുന്നു, ഈ സമൂഹം എങ്ങനെ ജീവിക്കുന്നു എന്നിപ്പോഴും തുറന്ന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ പ്രബല സമുദായങ്ങൾ കൈയടക്കിയ ഒരു മന്ത്രിസഭയ്ക്ക് മലയാളി സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു പറയുന്നത്. അത് തീർച്ചയായും ഭാവിയിൽ വലിയ പ്രശ്നമായി തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന്.